Hi. I don't give any reason for anyone to hate me. ഉണ്ടോ ഞാൻ അവരെല്ലാം മാർക്കറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഒരാൾ ഒരു മാസ് ഡയലോഗ് കേട്ടിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് നിങ്ങളെ കൂടെ ഒന്ന് കേൾപ്പിക്കാം. Hi. I don't give any reason for anyone to hate me. They create their own little drama out of jealousy. Jealousy. You hate me, but you're still watching me. Damn it, you're a fan. ഓ എന്നാ മാസ് ഡയലോഗ് ആണ്. ആ പിന്നെ അക്കൈച്ചിരി മാസ് ഡയലോഗ് അടിച്ചാലും കുഴപ്പമില്ല. ഇവനെ പോലെയുള്ളവരൊക്കെ ലേഡി സൂപ്പർ സ്റ്റാർ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഇരുത്തിയേക്കുമല്ലേ. അപ്പൊ പിന്നെ ആവാം, ലേശം മാസൊക്കെ ആവാം. இப்போ நீங்க சினிமால ஹீரோ ஆயிட்டீங்க, ஹீரோயினியை யார் சூஸ் பண்ணுவீங்க? அமலா சஜிதா நான் வந்து ஹீரோயினியை சூஸ் பண்ணுவேன். നായിക മാത്രമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൊഡ്യൂസറും കൂടെ അക്ക തന്നെ ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. ഒരു ഡാൻസ് ഒന്ന് പോട്ടാങ്ക തരീങ്ക, അത് കാട്ടുകുളിന്റെ കാവാലി അപ്പിണ്ട്, വേറെ ലെവൽ ബ്രോ. സത്യമാ അത് വന്ന് കാവാല സോങ്ങിന്റെ കാര്യം ഒന്നും നീ അധികം പറയണ്ട. അത് കണ്ടാ പിന്നെ നമ്മൾ ഒറിജിനലിന്റെ കാര്യം അങ്ങ് മറന്നുപോകും. ഫുള്ള കൊന്ത് പാത്തം ബ്രോ, നാ വന്നിട്ട് ഒരു ഹീറോ ആയിട്ട് അപ്പണ്ണ വന്നിട്ട് അമല സജി നാന്താ കല്യാണം പണി അടുത്ത. പിന്നെ അമലാക്ക അഭിനയിക്കുന്ന പടത്തിലെ നായകനാകാൻ, അത് നമ്മുടെ കേരളത്തിലെ ഒരാളെ വിട്ടിട്ട് വേറൊരാൾ ഇല്ല അതിനകത്ത്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരിക്കും. ഒന്നും ഒന്നും ആറാടി അഭിനയിക്കും, എക്സ്പ്രഷൻസ് ഒക്കെ വാരി ഇങ്ങനെ വെതറും. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നീ ഒന്നും തരണ്ട, നിന്നെ വെച്ച് വേണ്ടത് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. അപ്പൊ നമ്മളിന്ന് മുഴുവൻ ചിക്കൻ കറിയാണ്, ഫുള്ള് കോഴിക്കറി, നാടൻ കോഴിയാണ്, നാടൻ. നിന്ന നിപ്പി കാലുമാറി അഭിനയിക്കാൻ, അത് അണ്ണനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അണ്ണൻ തന്നെ മതി എന്ന് പറഞ്ഞത്. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിന് കാരണക്കാരൻ ചെകുത്താനും അല്ലെങ്കിൽ ബാലയായിരിക്കും എന്ന് സംഭവം ഇത് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലേക്കാണല്ലോ. ബാലയും ചെകുത്താനും തമ്മിലുള്ള ഫൈറ്റാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ അവിടെ രണ്ടടത്തും പോയി നിന്ന് ഓന്ത് നിറം മറന്നല്ല, നിറം മാറിയ അണ്ണനാണ് ഇന്ന് ഇവിടുത്തെ ഹീറോ. പോയിന് ശേഷം ചേട്ടൻ എവിടെയാ കൊണ്ടുപോയത്? ഹോട്ടലിലേക്ക് മാറ്റി. അപ്പൊ ആദ്യം നമുക്ക് ചെകുത്താന്റെ കൂടെ നിന്ന് ആറാട്ടെണ്ണം കാഴ്ച വെച്ച ഒരു ഗംഭീര അഭിനയം കാണാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബാലേനെ ആറാട്ടെണ്ണം വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ആ വീട്ടിൽ വന്ന സമയത്ത് ബാല എടുത്ത് തോക്ക് ചൂണ്ടിന്നോ ഭീഷണിപ്പെടുത്തിന്നോ വെടിവെച്ചെന്നോ ഒക്കെയാണ് ഇവര് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ ചെകുത്താനെ പറ്റി ഞാൻ കൂടുതലും ഒന്നും പറയണ്ടല്ലോ. ഞാനിപ്പോ വെടിവെച്ചെന്നുള്ള സാധനം കേറ്റുമില്ലാണ്ട് പുള്ളിക്കാരൻ ഇരുന്ന് മുഴുവൻ സാധനവും പറയാറ്. മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? ഇതൊന്നുമില്ല, ബാലയ്ക്ക് ഓരോ തോന്നുന്നു, ബാല ഓരോ ചെയ്യുമായി കാണുന്നത്. ഞാനധികം പറയേണ്ടിയൊന്നും വരത്തില്ല. ഇതിന്റെ ബാക്കി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. തോക്കുണ്ടോന്ന് ചോദിക്കുമ്പോൾ ആറാട്ടണ്ണനെ അറിയില്ലായിരിക്കുന്നു, ചെകുത്താനാണ് പറയുന്നത്. അതെങ്ങനെ ചെകുത്താൻ അറിയാം? അതാണ് എന്റെ സംശയം. എന്തോ എവിടെയായിരുന്നു എന്നാ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേത്. അല്ല, അതിന് തോക്ക് കണ്ടത് ആറാട്ടണ്ണനല്ലേ. എന്നിട്ട് താനാണല്ലോ ഇതിനു മുഴുവൻ ഉത്തരം പറയുന്നത്. അതും താൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു താനും. എന്നിട്ട് പിന്നെ താൻ എങ്ങനെ അതിനൊക്കെ ഉത്തരം പറയുന്നേ? ഏ, തനിക്ക് എങ്ങനെ അറിയാം തോക്ക് ബാഗിലായിരുന്നെന്ന്? അത് വളരെ കറക്റ്റാ. സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കെ തോക്ക് എവിടെ കൃത്യമായിട്ടിരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. സ്റ്റോറി പറയുന്ന സമയത്ത് അങ്ങനെ പറ്റത്തുള്ളൂ. അത് സംഭവം അങ്ങനെയാണ്. പിന്നെ ബാലയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അത് നമുക്ക് ആർക്കും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ആ കൂടത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ കൂടത്തിലുണ്ടായിരുന്ന ഇവന്മാരുടെ സംസാരം കേട്ടിട്ട് ഇവന്മാർ പറയുന്ന കൂടെ ശുദ്ധ ഉള്ളതരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടുപേരും പറയുന്നത് രണ്ട് സൈഡില്ല, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നില്ല. ആ, അപ്പൊ താൻ തോക്ക് കണ്ടോ? ഏ, അപ്പൊ തോക്ക് ഞാൻ കണ്ടില്ലേ? അപ്പൊ താനല്ലേടോ ഇപ്പൊ പറഞ്ഞേ താൻ തോക്ക് കണ്ട് പേടിച്ചു പോയിന്ന്. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല ഇത് കണ്ടിട്ട്. ഞാൻ പേടിച്ചു പോയി. ഇതിപ്പോ രണ്ടിടത്തു നിന്ന് പറയുന്നത് കേട്ടത് നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനി ബാക്കി ബാല വിളിച്ചോ? രാവിലെ വരെ വിളിച്ചോ? ബാല എന്നെ ഒരു സ്ഥലത്ത് സംശയിപ്പിക്കുകയാണ്, ഞാൻ ഓടി വരാ ചെയ്തു. ഓ, ബാല നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുവായിരുന്നല്ലേ, തടങ്കലിലാക്കിയിരിക്കുവായിരുന്നല്ലേ. അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വരുന്ന വരവാണോ ചെകുത്താന്റെ അടുത്തോട്ട്? കൊള്ളാം, സൂപ്പർ. ശരി, ഞാൻ നിങ്ങളെ പൂട്ടിയിട്ടു. ഇല്ലല്ലോ. ഏ, എടേ, താനല്ലേടേ പറഞ്ഞ പൂട്ടിയിട്ടെന്ന്. ബാല എന്നെ ഒരു സ്ഥലത്ത് സംശയിപ്പിക്കുകയാണ്, ഞാൻ ഓടി വരാ ചെയ്തു. അപ്പൊ തന്നെ തടഞ്ഞു വെച്ചു. പൂട്ടിയിട്ടോ? ഇല്ല. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവൻ ഇതിൽ എന്തോ കൈയുണ്ട്. അതുള്ളല്ലോ ആറാട്ടണ്ണ, പൂട്ടിട്ടിട്ട് താക്കോലും എടുത്ത് ബാല കൈ തന്നല്ലേ. എന്നിട്ട് നിങ്ങളെ തടങ്കിൽ വെച്ചിരിക്കുവായിരുന്നത്. ഓ, ചിലപ്പോ താക്കോല് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി സൂക്ഷിക്കാൻ തന്നതായിരിക്കും അല്ലേ.
അല്ല അതല്ല എന്റെ ചോദ്യം. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് താൻ എന്തിനാ ബാലേനെയും കൂട്ടി ചെകുത്താന്റെ അടുത്തോട്ട് പോയത്? ഉയ്യോടോ എന്തോ അനുസരണയുള്ള പയ്യൻ. അപ്പൊ ബാല പറഞ്ഞിട്ട് തന്നെയാണല്ലോ ചെകുത്താന്റെ വീട്ടിലോട്ട് ഇടിച്ചു കയറി വന്നത്. ഈ പറഞ്ഞതൊക്കെ ഇനി മാറ്റി പറയാതിരുന്നാ മതിയായിരുന്നു. കണ്ടോ, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് മാറ്റി പറയരുതെന്ന്. പക്ഷെ ഉണ്ടല്ലോ ഇതേ, ഈ കണ്ടതൊന്നും അല്ല അണ്ണന്റെ അഭിനയം. അണ്ണന്റെ അഭിനയം നിങ്ങൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തിനാ? ക്രിമി കടിയുടെ ആയിരിക്കും അത്. തന്റെ യൂട്യൂബ് ചാനൽ കണ്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു താൻ മരുന്ന് കഴിക്കുന്ന ആളാന്ന്. ഇനി അതല്ല വേറെ തിന്നുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് അതൊരെണ്ണം വാങ്ങിച്ചോ കേട്ടോ. കൂടത്തിൽ തിന്ന് ടെല്ലിന്റെ ഇടയ്ക്ക് ഇത് കുത്തി കളയാൻ വലിയ അലവാങ്കോ പിക്കാസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനം കൂടെ വാങ്ങിച്ചോ. സന്തോഷം കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ശേ, നിങ്ങൾ എന്നെ പണിയെ ബാലയെ കാണിക്കുന്നേ. അയാൾ അടുത്ത കള്ളം ആലോചിച്ചിട്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങളും അതും ഇതും ചോദിച്ചു പുള്ളിയെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. പുള്ളി ആലോചിക്കട്ടെ, നല്ല വൃത്തിയായിട്ട് അടുത്ത കള്ളം പറയട്ടെ. എന്നിട്ട് 5 മിനിറ്റിൽ നമ്മൾ താഴെ എത്തില്ലേ? പോയി താഴെ എത്തി ആണോ ഇല്ലയോ? അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ഇപ്പൊ ബാല തന്നെ വിചാരിക്കുന്നതാണ് ഏത് നേരത്താണ് അപ്പോ ഈ വേദന പിടിച്ചവനെ കൂടെ തീർത്തി പ്രസ് മീറ്റ് വെക്കാൻ തോന്നിയെന്ന്. 5 മിനിറ്റിലെ പോയിട്ട് തിരിച്ചെത്തില്ലേ താഴെ? പുള്ളി ഇവിടെ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. പുള്ളി മൊത്തത്തിൽ കിളി പാർ നിൽക്കുമോ? എന്തായാലും മരുന്ന് കഴിക്കുന്നതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ കൂടെ കണ്ടേക്കാം. ഒബ്സസീവ് കംപൽസീവ് ഡിസോർഡർ. അണ്ണന്റെ ഇടയിലോ കേട്ടപ്പോ എനിക്ക് വേറെ ഡയലോഗ് ഓർമ്മ വരുന്നത്. നമ്മുടെ ജയിലർ സിനിമയ്ക്കകത്തെ രജനി അണ്ണൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുമല്ലോ. അപ്പൊ ഡോക്ടറിനെ കാണാൻ ചെന്നിരിക്കുമ്പം ഡോക്ടർ രജനി അണ്ണനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം സിനിമ കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു സ്പോയിലർ ആയാലോ. അതുകൊണ്ട് കണ്ട ആൾക്കാർക്ക് മനസ്സിലാകും, കാണാത്തവർ ഇനി കാണുമ്പോൾ ചിന്തിച്ചാൽ മതി ഞാൻ ഇവിടെ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. ഓക്കെ, ഒരുപാട് അവരെ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ കഴിക്കുന്ന മരുന്ന് എന്തായാലും അത് കൃത്യമായിട്ട് കഴിച്ചാൽ മാറാവുന്ന അസുഖമേ തൽക്കാലം ആറാട്ടണേ ഉള്ളൂ. ഈ അസുഖത്തിന് മൈൻഡ് കുറച്ച് അൺസ്റ്റേബിൾ ആണ്. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ രണ്ടു സൈഡിൽ നിന്ന് ഡബിൾ റോളാ കളിച്ചത്, ഡബിൾ. ശരി, ഞാൻ നിങ്ങളെ പൂട്ടിയിട്ടു. ഇല്ല, ബാല എന്നെ ഒരു സ്ഥലത്ത് സംശയിപ്പിക്കുകയാണ്, ഞാൻ ഓടി വരാ ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അക്കയ്ക്ക് പറ്റിയ എതിരാളി അണ്ണൻ തന്നെയാണ്. ദൃശ്യം പടത്തിൽ വരുന്നതുപോലെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു അറിഞ്ഞായിരുന്നോ? എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങളുടെ മൈക്കൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാലയുടെ വക ഒരു ബോംബ് പൊട്ടിക്കലും കൂടെ ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ പോയി കോംപ്രമൈസ് ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളല്ല പ്രതി. ബാല കോംപ്രമൈസിന് വരുമ്പോ നമ്മള് ബാലയോട് എന്താണ് ഡീൽ എന്ന് പറയും. നമുക്കൊരു ഡീൽ വേണമല്ലോ, പൈസ വേണ്ടേ? അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ പ്ലാൻ, ബാലയുടെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റുക. കൊള്ളാം. എന്തായാലും ഇപ്പൊ ആറാട്ടണ്ണന്റെ കൂടത്തിൽ നിന്ന് ചെകുത്താൻ ആരായി? ചെകുത്താൻ പണ്ടേ ഉടായിപ്പാന്നുള്ളത് ബോധമുള്ള എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാകും. അതിപ്പോ ആറാട്ടണ്ണനും കൂടെ നിന്ന് കാണിച്ചു കൊടുത്തപ്പം ശുഭം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി താഴെ കൊടുത്തിരിക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് അത് പരിഗണിക്കുന്നതായിരിക്കും. നമ്മുടെ പുതിയ വീഡിയോ മിക്കവാറും മറ്റേ സാമിമാരുടെ ഐറ്റം ഉണ്ടല്ലോ അതായിരിക്കും. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും കണ്ണിൽ പുതിയ സാമിമാരുടെ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കുക, ഞാനത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.